ഹലോ ആൾ ഇന്ന് നമ്മൾ ബെൽകോൺമൻ സൈക്കിൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ ഡെറിവേഷൻ ചെയ്തതായിരുന്നു. അന്ന് കുറേ പേർക്ക് ക്ലാസ് മിസ്സായതുകൊണ്ട് ബെൽകോൾമൻ സൈക്കിളിൻ്റെ ഒരു കൺസെപ്റ്റാണ് ഇന്ന് പറയാൻ പോകുന്നത്. സോ ബെൽകോൾമൻ സൈക്കിൾ ഇസ് നത്തിങ് ബട്ട് ഇറ്റ്സ് ബേസിക്കലി എയർ റെഫ്രിജറേഷൻ സൈക്കിൾ. ദിസ് ഇസ് ഓൾസോ കോൾഡ് ദ റിവേഴ്സ്ഡ് ജൂൾ സൈക്കിൾ. ഓക്കെ, ഇറ്റ്സ് ഓൾസോ കോൾഡ് ദ റിവേഴ്സ്ഡ് ജൂൾ സൈക്കിൾ and also called the reverse Brayton cycle. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മൾ ഈ ബെൽകോൾമൻ സൈക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ബെൽകോൾമൻ സൈക്കിൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നു കഴിഞ്ഞാൽ യു വിൽ ഹാവ് ടു ഡ്രോ ദ സ്കീമാറ്റിക് ഡയഗ്രാം ആൻഡ് ഓൾസോ യു വിൽ ഹാവ് ടു മാർക്ക് ദിസ് ഈ ഒരു പി വി ഡയഗ്രാം ആൻഡ് പി എസ് ഡയഗ്രാം. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് പോകാം. നിങ്ങൾക്കപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ രണ്ട് പ്രോബ്ലംസും കൂടിയാണ് ഇന്ന് നമ്മൾ ഈ ഒരു അവറിൽ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഇട്ടുന്നുള്ള ഈ വീഡിയോ. സോ ഇൻ ദിസ് if you see the first process is going to be isentropic compression process. So process 1 to 2 in the kaanunnathu is isentropic compression process. Okay, so this is isentropic compression process aanu. ഓക്കെ, ഈ ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദർ ഇസ് നോ ഹീറ്റ് റിജക്ഷൻ നോർ ഇസ് ദെയർ എനി ഹീറ്റ് അബ്സോർപ്ഷൻ, അങ്ങനത്തെ ഒന്നും സംഭവിക്കുന്നില്ല. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇൻ ദിസ്, സോ ഇഫ് യു സീ ദി എസ് വൺ ഇസ് ഈക്വൽ ടു എസ് ടു, യെസ്, ആൻഡ് സിൻസ് ഇറ്റ് ഇസ് കംപ്രഷൻ ദ പ്രഷർ വുഡ് ബി ഇൻക്രീസിങ് ആൻഡ് ദ വോളിയൂം വുഡ് ബി ഡിക്രീസിങ് യു നോ സോ മച്ച്. ആൻഡ് ഐസെൻട്രോപ്പിക് പ്രോസസ്സസിൽ നമ്മൾക്കൊരു റിലേഷൻ ബിറ്റ്വീൻ ദ ടി ആൻഡ് പി നമ്മൾക്കറിയാം. ആൻഡ് ദ റിലേഷൻ ഗോസ് ലൈക്ക് ദിസ്, ടി ടു ഓവർ ടി വൺ ഇസ് ഈക്വൽ ടു പി ടു ഓവർ പി വൺ ഹോൾ റേസ് ടു ഗാമ മൈനസ് വൺ ഓവർ ഗാമ. ഇതാണ് അതിൻ്റെ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് പ്രോസസ്സിനെ കുറിച്ച് അറിയേണ്ടത്. ആൻഡ് ഗോയിങ് ഓൺ ടു ദി സെക്കൻഡ് പ്രോസസ്, ദാറ്റ് ഇസ് പ്രോസസ് ടു ടു ത്രീ. സോ ടു ടു ത്രീ, ആസ് യു ക്യാൻ സീ, ഇറ്റ് ഇസ് നോ മോർ ഐസെൻട്രോപ്പിക്. ഇഫ് യു ലുക്ക് അറ്റ് ദിസ് പി വി ഡയഗ്രാം, യു സീ ദാറ്റ് ദ പ്രഷേഴ്സ് ആർ കോൺസ്റ്റൻറ്റ്. യു സീ ദാറ്റ് പി ടു ഇസ് ഈക്വൽ ടു പി ത്രീ ആൻഡ് ദെയർഫോർ ഇറ്റ് ഇസ് ഐസോബാറിക്. And see what is happening. It is isobaric cooling process because you can see that the process either constant in each other which parnata, then see the property what is changing in the other one. So you can see that the temperature is decreasing, so it is a cooling process. Okay, it is a cooling process. Also you can see ivada ee schematic diagram in agathaanengilum ningalku kaanan pattum. What is it? It is cooling പ്രോസസ്, കൂളറാണ് ടു ത്രീ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ഐസോബാറിക് കൂളിംഗ്. ആൻഡ് ഐസോബാറിക് കൂളിംഗ് എന്ന് പറയുമ്പോൾ ഐസോബാറിക് പ്രോസസ്സിനകത്ത് ഒരു ഹീറ്റ് അബ്സോർപ്ഷൻ റിജക്ഷൻ ഉണ്ടായിരിക്കും. ഇവിടെ കൂളിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു ഹീറ്റ് റിജക്ഷൻ ആണ് സംഭവിക്കുന്നത്. സോ ക്യു ആർ ഇസ് ഈക്വൽ ടു ഐസോബാറിക്കിനകത്ത് ഹീറ്റ് റിജക്ഷൻ എന്തായിരിക്കും? സി പി ടൈംസ് ഡെൽറ്റ ടി. സോ വാട്ട് ഇസ് ദി ഡെൽറ്റ ടി ഹിയർ? ഇറ്റ് ഇസ് ടി ടു മൈനസ് ടി ത്രീ. സോ ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ. ഓക്കെ, now we have 3 and in 3 we have the എന്താണ് 3 2 4 എന്ന് പറയുന്ന പ്രോസസ്സ്. അവിടെ നോക്കുമ്പോൾ രണ്ട് ഫിഗറിനകത്ത് നോക്കുമ്പോൾ വി അഗെയിൻ ഫൈൻഡ് ദാറ്റ് എസ് ത്രീ ഇസ് ഈക്വൽ ടു എസ് ഫോർ. സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ആൻ ഐസെൻട്രോപ്പിക് പ്രോസസ്. ഓക്കെ, ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. നെക്സ്റ്റ് പി വി ഡയഗ്രത്തിൽ നോക്കുമ്പോൾ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദി പ്രഷർ ഇസ് ഡിക്രീസിങ്. സോ ഇറ്റ് ഇസ് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്. ഓക്കെ, പ്രഷർ കൂടല്ല ചെയ്യുന്നത്, വോളിയം എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. സോ യു ക്യാൻ ഓൾസോ കോൾ ഇറ്റ് ആസ് ദ പി ഡിക്രീസസ് ആൻഡ് ദ വോളിയം ഇൻക്രീസസ്. ഇതാണ് സംഭവിക്കുന്നത് അല്ലേ. ഓക്കെ, ആൻഡ് ദെൻ വാട്ട് യു ക്യാൻ സീ ഇസ് ഇതിനകത്ത് വരുന്ന ഫോർമുല അഗെയിൻ എന്തായിരിക്കും? ജസ്റ്റ് ലൈക്ക് വി റോട്ട് ഫോർ ദി ഫസ്റ്റ് പ്രോസസ്, ഇവിടെ വരുന്ന പ്രോസസ്സിൻ്റെ ഫോർമുല ദാറ്റ് റിലേറ്റ്സ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വുഡ് ബി T3 over T4 is equal to P3 over P4 whole to the power of gamma minus 1 over gamma. ഇതായിരിക്കും ഇവിടെ വരുന്ന റിലേഷൻ. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് പ്രോസസ് 4 to 1. നൗ ഇഫ് യു അഗെയിൻ സീ പ്രോസസ് 4 to 1, യു സീ ദാറ്റ് 4 to 1 എന്താണ് പ്രോസസ്? 4 to 1 എന്ന് പറയുന്ന പ്രോസസ്സ് 4 to 1 എന്ന് പറയുന്ന പ്രോസസ്സ് ഐസോബാറിക് ആണ്. ഐസോബാറിക് യു ക്യാൻ സേ കൂളിംഗ് അല്ലെങ്കിൽ ഹീറ്റിംഗ് എന്നല്ല, അതൊരു അഗെയിൻ ഇറ്റ് ഇസ്
എന്ത് പ്രോസസ്സാണ്? കോൺസ്റ്റൻറ്റ് പ്രഷറിൽ എന്താ സംഭവിക്കുന്നത്? യെസ്, ഇറ്റ് ഈസ് എ ഐസോബാറിക് പ്രോസസ്, അല്ലേ? ഐസോബാറിക് ആയിട്ടുള്ള ഒരു ഹീറ്റ് അഡിഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. ആൻഡ് അഗെയിൻ, വാട്ട് വുഡ് ബി ദ ഹീറ്റ് അഡിഷൻ? സി പി ടൈംസ് ഡെൽറ്റ ടി. എന്താണ് ഇവിടുത്തെ ഡെൽറ്റ ടി? ടി ഫോർ ആണോ ടി വൺ ആണോ വലുത്? ടി വൺ ആണ് വലുത്. സോ ഇറ്റ് വുഡ് ബി ടി വൺ മൈനസ് ടി ഫോർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പ്രോസസ്സിനെ കുറിച്ച്, ഈ ഫോർമുലാസ് അറിയാമെങ്കിൽ, നൗ വാട്ട് വി ആർ ഗോയിങ് ടു ഇസ് വി ആർ ഗോയിങ് ടു ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ സി ഒ പി എൻ ഡി, ഈ പറഞ്ഞ ബെൽ കോൾമാൻ സൈക്കിൾ ഡെറിവേഷൻ. ഓക്കെ, ഡെറിവേഷൻ ഓഫ് സി ഒ പി ഇൻ ബെൽ കോൾമാൻ സൈക്കിൾ എങ്ങനെയാണെന്ന് നോക്കാം. സോ നമ്മൾക്ക് നമ്മളുടെ ബേസിക് ഫോർമുല നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സി ഒ പി is equal to, in a refrigerator endana heat absorbed by work done aanu, alle heat absorbed by work done. Now what do you mean by heat absorbed? Alle heat absorbed endayirikkum ivide, nammal already heat absorbed endana nu ezhuthittund, qa, alle qa aanu ivide heat absorbed process. Alle ningal aa figure il nokki kaiyna, ഇതിനകത്ത് റെഫ്രിജറേറ്ററിനകത്തല്ലേ ഹീറ്റ് അബ്സോർപ്ഷൻ നടക്കുക? അതേതാ പ്രോസസ്സ്? ഫോർ വൺ. അപ്പോൾ അവിടുത്തെ ഹീറ്റ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് സി പി ടൈംസ് ടി വൺ മൈനസ് ടി ഫോർ ആണ്. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് വർക്ക് ഡൺ? വർക്ക് ഡൺ ബൈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് നമുക്കറിയാം. എന്താണ്? ഇറ്റ് ഇസ് ഹീറ്റ് റിജക്റ്റഡ് മൈനസ് ഹീറ്റ് അബ്സോർബ്ഡ്. ഓക്കെ, അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ക്യു ആർ മൈനസ് ക്യു എ. So this becomes Cp times T1 minus T4 over Cp times T2 minus T3 minus Cp times T1 minus T4. Okay. ഇനി ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് മനസ്സിലാവും? അപ്പോൾ നമ്മൾക്ക് ഇതിനെ T1 minus T4 over T2 minus T3 minus T1 minus T4 എന്ന് എഴുതാം. ഓക്കെ, സി പി എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഇതിൽ നിന്ന് വീണ്ടും നമ്മളിതിനൊന്ന് ടി ഫോറിനെ പുറത്തേക്ക് എടുക്കുകയാണ്. സോ ഇറ്റ് ബിക്കംസ് ടി വൺ മൈനസ് ടി ഫോർ, ടി വൺ ഓവർ ടി ഫോർ മൈനസ് വൺ ഓവർ ടി ടുവിനെ പുറത്തേക്ക്, ടി ത്രീനെ പുറത്തേക്ക് എടുക്കുകയാണ്. സോ ഇറ്റ് ബിക്കംസ് ടി ടു ഓവർ ടി ത്രീ മൈനസ് വൺ മൈനസ് ഇവിടെ നിന്ന് ടി ഫോറിനെ കോമൺ പുറത്തേക്ക് എടുത്താൽ വീണ്ടും ടി വൺ ഓവർ ടി ഫോർ മൈനസ് വൺ, മൈനസ് വൺ ഉണ്ട് കേട്ടോ, സ്കൂളിലില്ല അവിടെ. ഓക്കെ, സോ അത്രയും കിട്ടി. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറച്ച് റിലേഷൻ ബിറ്റ്വീൻ ഈ ടി ടു ടി ത്രീ ഒക്കെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. എന്താ നമ്മൾ പറഞ്ഞത്? വി ഓൾറെഡി സ്റ്റേറ്റഡ് ദാറ്റ് യുവർ പി ടു ഇസ് ഈക്വൽ ടു, സോ ഇതൊരു ഇക്വേഷൻ വൺ ആയിട്ട് കിടക്കട്ടെ. സോ വി നോ പി ടു ഇസ് ഈക്വൽ ടു പി ത്രീ, അത് നമുക്കറിയാം. ഓക്കെ, വി ഓൾസോ നോ ദാറ്റ് പി ത്രീ ഇസ് ഈക്വൽ ടു പി ഫോർ, അല്ലെ? പി ടു ഇസ് ഈക്വൽ ടു പി ത്രീ ആൻഡ് പി വൺ ഇസ് ഈക്വൽ ടു പി ഫോർ. ആൻഡ് നമ്മൾ രണ്ട് റിലേഷൻസ് എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? ടി ടു ഓവർ ടി വൺ ഇസ് ഈക്വൽ ടു പി ടു ഓവർ പി വൺ ഹോൾ ടു ദി പവർ ഓഫ് ഗാമ മൈനസ് വൺ ഓവർ ഗാമ. ഓക്കെ, ആൻഡ് ടി ത്രീ ഓവർ ടി ഫോർ ഇസ് ഈക്വൽ ടു പി ത്രീ ഓവർ പി ഫോർ ഹോൾ ടു ദി പവർ ഓഫ് ഗാമ മൈനസ് വൺ ഓവർ ഗാമ. ഇങ്ങനെ രണ്ട് റിലേഷൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട് ഐസെൻട്രോപ്പിക് പ്രോസസ്സിൽ. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പി ടു ഇസ് ഈക്വൽ ടു പി ത്രീ ആൻഡ് പി വൺ ഇസ് ഈക്വൽ ടു പി ഫോർ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ദിസ് ആൻഡ് ദിസ് ഈക്വൽ ആകുമ്പോൾ യു ഗെറ്റ് ടി ടു ഓവർ ടി വൺ ഇസ് ഈക്വൽ ടു ടി ത്രീ ഓവർ ടി ഫോർ. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് എന്തായിരിക്കും? ടി ടു ഓവർ ടി വൺ ഇസ് ഈക്വൽ ടു ടി ത്രീ ഓവർ ടി ഫോർ എന്ന് പറയുമ്പോൾ തന്നെ യു ഗെറ്റ് ഇറ്റ് ആസ് ടി ടു ഓവർ ടി വൺ is equal to T3 over T4. ഇങ്ങനെ കിട്ടി അല്ലേ. സോ T2 ഓവർ, സോറി, ഇതിനെ നമ്മളൊന്ന് റീറൈറ്റ് ചെയ്താൽ T2 ഓവർ T3 is equal to T1 ഓവർ T4. ഇപ്പോൾ നമ്മൾ എന്തിനെ എങ്ങനെ എഴുതിയെന്നറിയോ, വി ഹാവ് ഈ ഒരു സംഭവം ഇവിടെ യൂസ്ഫുള്ളായി വരുന്നുണ്ട് അല്ലേ. നമ്മൾ നോക്കുകയാണെങ്കിൽ
ഈ ഒരു റിലേഷനാണ് ഇവിടെ വരുന്നത്, ഇതാണ് ഇവിടെ വരുന്നത്, അവിടേക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടിയിട്ടാണ്. സോ വാട്ട് ഇറ്റ് മീൻസ് ഇസ് യു ക്യാൻ റീറൈറ്റ് ദ ഹോൾ തിങ് ആസ് ടി ഫോർ ടൈംസ്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ടു ഇൻ വൺ, ടു ഇൻ വൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടി ഫോർ ടൈംസ് നമുക്ക് എല്ലാത്തിനും എന്താക്കാം, ടി ടു മൈനസ് ടി ത്രീ ആക്കാം. ടി ടു മൈനസ് ഓവർ ടി ത്രീ മൈനസ് വൺ ഓവർ പിന്നെന്തായിരുന്നു മുകളിൽ, ടി ത്രീ ടൈംസ് ഓൾറെഡി അത് ടി ടു ഓവർ ടി ത്രീ മൈനസ് വൺ മൈനസ് ടി ഫോർ ടൈംസ് ടി ടു ഓവർ ടി ത്രീ മൈനസ് വൺ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് ടി ടു ഓവർ ടി ത്രീ മൈനസ് വൺ കോമൺ വെട്ടിക്കളയുമ്പോഴത്തേക്കും എല്ലാം കൂടെ ടി ഫോർ ഓവർ ടി ത്രീ മൈനസ് ടി ഫോർ, ഇതാണ് സി ഒ പിൻ്റെ എക്സ്പ്രഷൻ വരെ. ഓക്കെ, ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കണം, ക്ലിയർ. പിന്നെ ഇതിനെ നമ്മൾക്ക് വേണമെങ്കിൽ ഇനി പി ത്രീ പി ഫോറിൻ്റെ ടേംസിൽ എഴുതാം വേറൊരു യെറ്റ് അനദർ എക്സ്പ്രഷൻ. ഇതിൽ തന്നെ ഇഫ് യു ചേഞ്ച് ലൈക്ക് വേറെ ഒരു കളറിൽ ചെയ്യാം. സോ സി ഒ പിനെ നമ്മൾക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, ലൈക്ക് ലെറ്റ്സ് ടേക്ക് ദി ടി ഫോർ കോമൺ എടുത്തിട്ട് ഓവർ ഇവിടെയും ടി ഫോർ കോമൺ എടുത്ത് ദിസ് ബിക്കംസ് ടി ത്രീ ഓവർ ടി ഫോർ മൈനസ് വൺ അല്ലേ. സോ ഇൻ എഫക്ട് വി ക്യാൻ റൈറ്റ് ദിസ് ആസ് വൺ ഓവർ ടി ത്രീ ഓവർ ടി ഫോർ മൈനസ് വൺ. ഇനി അതിനെ നമ്മൾക്ക് എന്ത് എഴുതാം? വി ഓൾറെഡി നോ ദാറ്റ് ടി ത്രീ ഓവർ ടി ഫോർ എന്താണെന്നറിയാം, വൺ ഓവർ പി ത്രീ ഓവർ പി ഫോർ ഹോൾ ടു ദി പവർ ഓഫ് ഗാമ മൈനസ് വൺ ഓവർ ഗാമ മൈനസ് വൺ ആണെന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് പി ടു ഓവർ പി വൺ ഹോൾ ടു ദി പവർ ഓഫ് ഗാമ മൈനസ് വൺ ഓവർ ഗാമ മൈനസ് വൺ. ഓക്കെ, ഇതിൽ ഇനി നമ്മൾക്ക് ഈ പി ത്രീ ഓവർ പി ഫോർ ഇസ് ഈക്വൽ ടു പി ടു ഓവർ പി വൺ ഇസ് ഈക്വൽ ടു വാട്ട്? ഇറ്റ് ഈസ് ദി കംപ്രഷൻ ഓർ എക്സ്പാൻഷൻ റേഷ്യോ ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ് ബൈ എന്താണ്, ആർ പി. ഓക്കെ, സോ ഇൻ ടോട്ടൽ യു ക്യാൻ റൈറ്റ് ദ സി ഒ പി ആസ് 1 over rp to the power of gamma minus 1 over gamma minus 1. ഇതാണ് വേറെ ഒരു ഫോർമുല. ഓക്കെ, നമ്മൾ ഈ ബോക്സ് ചെയ്തതും എല്ലാ ഇക്വേഷൻസും. ഇനി ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ ഐസെൻട്രോപ്പിക് പ്രോസസ്സിന ഇതേ സംഭവം തന്നെ ഇഫ് യു റൈറ്റ് ഇറ്റ് ഫോർ ഒരു സാധാ പോളിട്രോപ്പിക് പ്രോസസ്സാണെന്ന് വിചാരിക്കും. സോ പോളിട്രോപ്പിക് പ്രോസസ്സ് ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് വാട്ട് ഇസ് പോളിട്രോപ്പിക് പ്രോസസ്? പി വി ടു ദി പവർ ഓഫ് എൻ ഇസ് എ കോൺസ്റ്റൻറ്റ്, അതാണ് പോളിട്രോപ്പിക് പ്രോസസ്. ഓക്കെ, അപ്പോൾ ഈ പോളിട്രോപ്പിക് പ്രോസസ്സിനകത്താണെങ്കിൽ നമ്മളുടെ ഫൈനൽ സി ഒ പി വരുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഇസ് ഈക്വൽ ടു, നമ്മളതിൻ്റെ ഡെറിവേഷൻ മുഴുവൻ പഠിക്കേണ്ട ആവശ്യമില്ല, ടി വൺ ഓവർ മൈനസ് ടി ഫോർ ഓവർ എൻ over n minus 1 times gamma minus 1 over gamma times t2 minus t3 minus t1 minus t4 ഇതായിരിക്കും വരിക. ഓക്കെ, ആൻസർ ടി വൺ മൈനസ് ടി ഫോർ. ഓക്കെ, ഇതായിരിക്കും എക്സ്പ്രഷൻ വേർ സി പി ഓവർ സി വി ഇസ് ഈക്വൽ ടു ഗാമ. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സ്പ്രഷൻസ് വെച്ചിട്ടാണ് നമ്മൾ രണ്ട് പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും എക്സ്പ്രഷൻസിനെ ഞാൻ ഒരു പേപ്പറിലാക്കിയിട്ട് ലൈക്ക് അതിൽ ഒരു ഒരു ബോക്സിനകത്ത് ആക്കിയിട്ട് ഞാൻ തരാം. അതിൻ്റെ ബേസിസിൽ നിങ്ങൾ നെക്സ്റ്റ് രണ്ട് പ്രോബ്ലംസ് നമ്മൾ തരുന്നത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ശരി, താങ്ക് യു.